വെൽക്കം ബാക്ക്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പൊ ഇന്ന് നമ്മുടെ സ്വന്തം എന്റെ സ്വന്തം ജിനിലിന്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ മാനിനെ കൊണ്ട് ഞാൻ വണ്ടി ഓടിപ്പിക്കുന്നുണ്ട് ഗൈസ്. കാരണം സർപ്രൈസ് ആയിട്ട് ഞാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണേ. ഇപ്പോഴാണ് സർപ്രൈസ് ആണ് ആൾ അറിഞ്ഞേക്കണേ കേട്ടോ. ആളുടെ അടുത്ത് ഞാൻ ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ വീട്ടില് ഞാൻ എന്താ പറയാ, എന്റെ കൈപ്പടകൾ കൊണ്ട് ഞാൻ സ്വന്തം കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കിയായിരുന്നു. അപ്പൊ ആ കേക്കും കട്ടിംഗ് വീഡിയോ ഒക്കെ നമുക്കത് കണ്ടിട്ട് വരാം. കേക്കും കേക്കിന്റെ കട്ടിംഗ് വീഡിയോ ഒക്കെ. അപ്പൊ എങ്ങടാ പോണേന്ന് വല്ല ഗസ്സിംഗ് ഉണ്ടോ ജില്ലെ? ഒന്നെങ്കിൽ നാളെ നിങ്ങൾ പോയാ ബേഡ്സ് ഫാക്ടറി, അല്ല ബേഡ്സിന്റെ ഒരു സൂ ഉണ്ടല്ലോ ഇവിടെ പാരാപ്പുഴ, അവിടെ ആയിരിക്കും. ഇതാണ്ടോ ഞാൻ ബർത്ത്ഡേ ആയിട്ട് വാങ്ങിച്ചു കൊടുത്ത ഷർട്ട്, എങ്ങനെയാണെന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് ആ സ്ഥലത്ത് വെച്ചുവാക്കലാം. ഏ സ്ഥലം? അതൊരു സ്ഥലം. അപ്പൊ ഗൈസ്, നമ്മൾ പറഞ്ഞ അന്ത സ്ഥലം എത്തിയാച്ച് ബ്ലൂ ബസാർ ഷോപ്പിംഗ് വില്ലേജ്. ഇപ്പൊ നിങ്ങൾ ഓർക്കും ഞങ്ങള് ഷോപ്പിങ്ങിന് പോണേന്ന്? ഒരിക്കലുമല്ല, നമ്മൾ ഒരു സ്ഥലത്ത് അങ്ങോട്ട് പോകണയാണ് ഗൈസ്. വലിയ സംഭവമൊന്നും ഇല്ല, പക്ഷെ ഒരു കുട്ടി സംഭവം അത്രേ ഉള്ളൂ. അപ്പോൾ വരാപ്പുഴയിലായിട്ടാണോ നമ്മുടെ ഈ ഒരു സ്പോട്ട് വരുന്നത്. എക്സോട്ടിക് ബേർഡ്സ് പാർക്ക് എന്നാട്ടോ പേര്. ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ കിട്ടുന്നതായിരിക്കും കേട്ടോ. 200 rupees ആണ് ഒരാൾക്ക് ചാർജസ് ആവുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ 2-3 സെക്ഷനിലായിട്ട് പല ഇനം ഒരു ലോഡ് കിളികളുണ്ട്. കിളികളാണോ തത്തകളാണോ എന്താ സംഗതികൾ എന്ന് പറയണ്ട. ഈ ഒരു സംഗതികൾ ഒരു ലോഡ് ഭയങ്കര വെറൈറ്റി ഉണ്ട്. ഭയങ്കര രസമാണോ ഇതുങ്ങൾക്ക് ഇങ്ങനെ ഫുഡൊക്കെ കൊടുത്ത് ആ ഒരു ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട്. ആകെ എനിക്കൊരു പോരായ്മയായിട്ട് തോന്നിയത് 200 rupees അത്രക്ക് വേർത്ത് ആയിട്ട് എനിക്ക് തോന്നിയില്ലായിരുന്നു. എന്നാലും കിളികളെ സ്നേഹിക്കുന്നവർക്കൊക്കെ ഇതെന്താ പറയുക, ഭയങ്കര ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. ജിനില് ഭയങ്കര ഇഷ്ടമുണ്ട് ഇതുപോലത്തെ കിളികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ജിനിൽ ഇത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണ്ടായിരുന്നു. എല്ലാ കിളിൻ്റെയും ആ ഒരു ഇണക്കമൊക്കെ ഒത്ത് കയ്യിലെടുക്കാനും ഒക്കെ പുള്ളിക്ക് ഒരു പ്രത്യേക നേക്കാണ്. പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണോ, എവിടെ എന്ത് പക്ഷീനെ കണ്ടാലും അതിനെ വെച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ആൾക്ക് എന്താ പറയുക ഭയങ്കര ഇഷ്ടമാണ് കണ്ടോ. അവിടെ ഒരു വലിയ കാട്ട തത്ത ഉണ്ടായിരുന്നു, ആ തത്തേനായിട്ടും ഇതുപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. പക്ഷേ അവന് മൊത്തം കണ്ണ് ജിനിലിൻ്റെ ഷർട്ടിൻ്റെ കോളറിലുള്ള ഒരു ബട്ടൺ ഉണ്ടാവില്ലേ അതിലായിരുന്നു കേട്ടോ. ആൻഡ് ഫൈനലി നമ്മൾ അവിടുന്ന് പാമ്പിനെടുക്കാനായിട്ട് പോയായിരുന്നു. അപ്പോൾ പാമ്പിനെടുക്കണമെങ്കിൽ എക്സ്ട്രാ ഒരു 100 rupees കൂടി കൊടുക്കണം. 200 rupees ചാർജസ് പിന്നെ എക്സ്ട്രാ ഒരു 100 rupees കൂടി കൊടുക്കണം കേട്ടോ. അപ്പൊ 3 പാമ്പുകളാണ് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നത്. ഗായ്സ്, ഈ സാധനത്തിനെയാണ് നമ്മുടെ ജിനിൽ കയ്യിലെടുക്കാൻ പോണത്. ഇത് എന്തുട്ട് പാമ്പാണ്? ബോൾ പൈറ്റ് എന്നുള്ള പാമ്പിനെയാണ് ഗായ്സ് ജിനിൽ കയ്യിലെടുക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഗ്ലൗസ് ഒക്കെ അണിയുന്ന സീനാണ് ഈ കാണുന്നത്. എനിക്ക് പിന്നെ പേടി ഒട്ടും ഇല്ലാത്ത കാരണം ഞാൻ കയ്യിലെടുക്കടിയില്ലാന്ന്. ജിനില് ശരിക്കും നല്ല പേടിയാണ് പാമ്പിന്, എനിക്കും നല്ല പേടിയാണ്. പക്ഷേ എനിക്ക് എടുക്കാനുള്ള ധൈര്യം അശേഷിച്ചില്ലാത്തതുകൊണ്ട് ടിക്കറ്റ് എടുക്കാൻ നേരത്തെ പറഞ്ഞായിരുന്നു കേട്ടോ, കാശ് ഞാൻ കൊടുക്കാം, പ്ലീസ് 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 നീ ഒന്നും എടുക്കുമെന്ന് ചോദിച്ചിട്ടാണ് അവനെ ഓക്കെ സമ്മതിച്ചത്. പക്ഷേ ഭയങ്കര കൂളാന്നുകൊണ്ട് ഇതിനെടുക്കൽ അത്ര സീനൊന്നുമില്ല. പക്ഷെ കണ്ടു നിന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇതിനു മുന്നേ ഒരു ലേഡിയും വന്ന് കൂളായിട്ട് എടുത്തിട്ട് പോകണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇതിൻ്റെ പല്ലൊക്കെ എടുത്ത് കളഞ്ഞേക്കണേന്ന്, അതുകൊണ്ട് ഒട്ടും സീനില്ല കേട്ടോ. വായൊക്കെ ഉണ്ട് പക്ഷെ പല്ലൊക്കെ എടുത്ത് കളഞ്ഞേക്കണേന്ന്. ഇതെന്താ പറയുക, ഒരു ചത്തശവം പോലെ ഇങ്ങനെ അനങ്ങയും പിടിക്കുകയൊക്കെ ചെയ്യും. നമ്മളെ നോക്കും, ഭയങ്കര കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അത്രയൊക്കെ ഉള്ളൂ. ജിനിലിനെ ഇടക്കിടക്ക് ഇങ്ങനെ തലപുക്കി നോക്കണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പേടിയുണ്ടായിരുന്നു, പെട്ടെന്ന് അങ്ങനെ വാവ് തുറന്ന് ഇങ്ങനെ കടിക്കാനൊക്കെ വന്നാലോ എന്ന്. പിന്നെ പല്ലൊന്നും ഇല്ലയെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ധൈര്യത്തിൽ നമ്മൾ നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ പാമ്പും കൂടി കഴിഞ്ഞ് ഇവിടുത്തെ സെക്ഷൻ പൂർണ്ണമായിട്ടും തീർന്നു. 3 കിളികളും പിന്നെ പാമ്പും, അത്രയാണ് ഉള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ ഭയങ്കര പോരായ്മയായിട്ട് തോന്നിയത്. 200 rupees എന്താ പറയുക, കുറച്ച് സമയം മാത്രം സ്പെൻഡ് ചെയ്യാനുള്ളൂ ഇതിൻ്റെ അകത്ത്. അപ്പൊ നമ്മള് ബേർഡ്സ് എക്സോട്ടിക് പാർക്കിലൊക്കെ പോയിട്ട് വന്നിട്ടുണ്ട്. ജില്ല കയ്യിൽ പാമ്പിനെയൊക്കെ എടുത്ത് കായത് എനിക്ക് അറച്ചിട്ടോ ചേർത്ത്. എങ്ങനെയുണ്ടായിരുന്നു ജില്ല ആ ഒരു എക്സ്പീരിയൻസ്? സൂപ്പർ എക്സ്പീരിയൻസ്. രാത്രി പേടിച്ചെണിക്കോ? രാത്രി പേടിച്ചെടുക്കുമെന്ന് കണ്ടറിയണം. മിക്കാറുന്ന് രാത്രി പേടിച്ചണിക്കും. പക്ഷേ അപ്പൊ ഞാൻ ഓർത്താവും പേടിച്ചിട്ട് കൈ ഇതൊക്കെ വിട്ടോളയോന്ന് ഓർത്ത്, പക്ഷെ വിട്ടൊന്നും കളിയില്ലായിരുന്നു. എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേടാ. അല്ല, ആ പെങ്കൊച്ചിനോട് ഞാൻ ചോദിച്ചായിരുന്നു കടിക്കോ എന്നെ പറ്റിയുള്ള സകല ഡീറ്റെയിൽസ് ചോദിച്ചു. ഞാൻ പെങ്കൊച്ചി എന്നെക്കാലം ചെറുതാണ്,
ആ പെങ്കൊച്ചിന് ധൈര്യമായിട്ട് എടുത്ത് തന്നപ്പോ ഞാൻ ആ പെങ്കൊച്ചിന് മുമ്പിൽ നാടൻ കിടന്ന് മോശമില്ലെന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതിൽ നമ്മളൊക്കെ എടുത്തു. അപ്പൊ നമ്മുടെ ഈ പരിപാടി കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഞം ഞം കഴിക്കണം. വിശപ്പ് നല്ല പോലെ ഉണ്ടായിട്ട് നമ്മൾ ഹോട്ടലിലേക്ക് ഒന്നും കയറിയില്ല. അമ്പാട്ട് ആവിലി ചിക്കൻ ബിരിയാണി നെയ്ച്ചോറും ബീഫൊക്കെ കിട്ടാൻ ഒരു കിഡ്ഡുലൻ സ്പോട്ട് ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ അവിടുന്ന് ഒരു ചിക്കൻ ബിരിയാണിയും പാഴ്സൽ പറഞ്ഞു, പിന്നെ നെയ്ച്ചോറ് ബീഫ് ആ ഒരു കോംബോയും കൂടി പറഞ്ഞു കേട്ടോ. അതിൻ്റെ കൂടെ കച്ചമ്പറും അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് നേരെ വീട്ടിലേക്ക് വന്ന് നമ്മൾ പ്ലേറ്റിലോട്ട് നേരെ പാസാക്കി നമ്മൾ നൈസ് ആയിട്ട് കഴിച്ചായിരുന്നു. എനിക്ക് നോമ്പായതുകൊണ്ട് ഞാൻ ആ നെയ്ച്ചോറും മുട്ടക്കറി ഉണ്ടായിരുന്നു രാവിലത്തെ, അതും കൂടി കൂട്ടിയാണ് കേട്ടോ കഴിച്ചത്. അപ്പൊ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ ബർത്ത്ഡേ വീഡിയോ. അപ്പൊ നമ്മുടെ ഈ ഒരു കുട്ടി വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണേ. അപ്പോൾ അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.